നമ്മള് പരമ്പരാഗത രീതിയിലുള്ള ഒരു ഫിഷ് ട്രാപ്പാണ് ഉണ്ടാക്കാൻ പോണത്. തെങ്ങില് കയറിട്ട് ഒരു പരിചയമില്ല, തെങ്ങ് കയറാൻ അറിയാത്തോണ്ട് ഒരു വിധം ഒപ്പിച്ചിട്ടുണ്ട്. ഒരു പോലെ ഇതേപോലെ മടഞ്ഞെടുക്കാം. എങ്ങനെ വെച്ചാല് രണ്ട് സൈഡിലേക്കും മടയ്യാം. അങ്ങനെ ഒരെണ്ണം നമ്മൾ മുടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് റൗണ്ടിൽ കെട്ടണം. ചുറ്റുപാടിനുള്ളിൽ ഒരു ഓല കൂടി, ഓലയുടെ കഷ്ണം കൂടി വെച്ചിട്ട് മൊത്തം കൊമ്പും ചില്ലകളും നടക്കും മരത്തിന്റെ. അങ്ങനെ നമ്മളേ നമ്മളെ തടുക്കെടുക്കാൻ വേണ്ടി പോകണ്ട, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക്. തടുക്ക് നമ്മൾ കയറ്റാൻ പോകുന്നു ഫിഷ് ട്രാപ്പ്. തടുക്ക് വീശിയിട്ട് നമ്മൾ വലിക്കാൻ പോണത്, കാരണം എന്താ വെച്ചാൽ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ മീൻ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല, എന്തായാലും വീശാൻ പോകണ്ട. ഒന്ന് കവർ ചെയ്തിട്ട് വേണം. നമ്മൾ വീശിയിട്ടുണ്ട്, ഇനി പതുക്കെ വലിച്ച് ഒന്ന് ഒപ്പാക്കിയ ശേഷം വേണം എന്തൊക്കെ നീ നമുക്കതൊന്ന് വലിച്ച് കയറ്റാൻ കേട്ടോ. ഓലാമടലുണ്ട്, അതുപോലെ തന്നെ നമ്മളെ തടിക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇന്ന് മൊത്തത്തിൽ വീശിക്കാരെ ആരും കാണണമൊന്നുമില്ല കേട്ടോ. ഒരു ടീം കക്കെടുക്കാൻ പോയിട്ട് വേറെ ആരും കാണുന്നില്ല, ആരുമില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ, നമുക്ക് സെറ്റാക്കും. നമ്മളെ ഈ തടുക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മലമ്പാമ്പ് വരെ ഡൗട്ട് പറയാൻ പറ്റില്ല. വെറുതല്ല വന്നത്തെ ഉള്ളിയിട്ട് കല്ല്യാണം എടുക്കാൻ മറന്നു. മൊത്തം പോട്ട, അങ്ങനെയുള്ള മാന്തൾ, അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് തണ്ടില്. ഈ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇവിടെ ഒരു ചെമ്മീൻ പോലും ഇല്ലേ. നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, അങ്ങോട്ടൊന്ന് വലിച്ചോക്കാം. ചെമ്മീന് വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. വെറും പോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. പോട്ടൊന്നും വേണ്ട, കളയുന്നു. നമുക്കേ ഒരു ചെമ്മീൻ പോലും കിട്ടിയില്ല. അതിന് കാരണമുണ്ട്, നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിടുമ്പോൾ ഒരാഴ്ച മുമ്പ് ഇത് ഉണ്ടാക്കിയിടുമ്പോൾ ഇവിടെ നല്ല വെള്ളം ഇരുന്നു, എന്ന് വെച്ചാൽ ഉപ്പില്ലാത്ത വെള്ളമായിരുന്നു. ഇപ്പോൾ ഇവിടെ കടലിൽ നിന്ന് ഉപ്പ് കയറി, മഴയില്ല, അതുപോലെ തന്നെ ഷട്ടർ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് ഉപ്പുവെള്ളം കയറി. ഉപ്പുവെള്ളം കയറിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ചെമ്മീന് നല്ല വെള്ളമുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങി, എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്തേക്ക് നീങ്ങി നീങ്ങിപ്പോയി. അപ്പോൾ ഒരു ചെമ്മീൻ പോലും അവിടെ കിട്ടിയില്ല. അപ്പോൾ ഒന്നാമത്തെ അങ്ങനെ ആയി, ഇനി രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി പോവണ്ട. ഇറങ്ങിയോട്ടെ. നമ്മളേ രണ്ടാമത്തെ ട്രാപ്പും വലിച്ചിട്ടാ, ഒരു മീൻ പോലും ഇല്ല. ഒരു ചെമ്മീൻ പോലും ഇല്ല. പോട്ട അങ്ങനെയുള്ള മറ്റുള്ള മീനുകളുണ്ട്, പക്ഷെ ചെമ്മീനില്ല. നല്ല
നല്ല ഉപ്പാണ്, വെള്ളേ ശക്തിയായ ഉപ്പാണ്. അതുകൊണ്ട് തന്നെ ചെമ്മീനൊന്നും നിന്നിട്ടില്ല. ആ കാലുള്ള ചെമ്മീനാണ് ഇങ്ങനത്തെ ട്രാപ്പിൽ ഏറ്റവും കൂടുതൽ കയറിക്കുക. ഒരെണ്ണം പോലും കിട്ടിയില്ല. കാരണം വെച്ചാൽ ഉപ്പ് ആയപ്പോയി കംപ്ലീറ്റ് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായി ഏകദേശം. ഒരു 10 ദിവസത്തിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം നല്ല വെള്ളമായിരുന്നു. അപ്പൊ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച പിന്നെ സമയം കിട്ടില്ല, നെബിദിനവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പരിപാടിയിലൊക്കെ പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോ ഇങ്ങനെയായി. എന്തായാലും കംപ്ലീറ്റ് ഉപ്പ്. അതുപോലെ തന്നെ നേരത്തെ ഫസ്റ്റ് തടുക്ക് നമ്മൾ വലിക്കണ മുന്നേ അതിലൊരു പാമ്പ് നിന്നിരുന്നു, ഒരു മണ്ടലി എന്ന് പറഞ്ഞൊരു പാമ്പ്. സാധാരണ വല കുടുങ്ങിക്കഴിഞ്ഞാൽ വല ആകെ ചുരുട്ടിക്കൂട്ടി ഒന്നിനും പറ്റാണ്ടാക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കി, അതൊന്ന് എനിക്ക് വിട്ടിട്ടാണ് നമ്മൾ ഫിഷ് ട്രാപ്പ് വലിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും അതിൽ കുടുങ്ങിയില്ല, കുടുങ്ങണമെങ്കിൽ വല ഒന്നിനും പറ്റാണ്ടാവും. അത് ചുരുണ്ടി ചുരുണ്ടി മുകളിലേക്ക് കയറിയിട്ട് കംപ്ലീറ്റ് വല നശിപ്പിക്കണേ ചെയ്യുക. ഇതുകൊണ്ടൊന്നും നമ്മൾ തളർന്നിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കും, വലിയ ട്രാപ്പ്. അത് ഇതുപോലത്തെ അല്ല, ഓല വെച്ചിട്ടുള്ളതല്ല, മറ്റേ ഇരുമ്പിന്റെ ഇത് വെച്ചിട്ട്, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു അടിപൊളി ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കും. അത് ഇവിടെ വെക്കാനല്ല, കുറച്ചുകൂടി ഒഴുക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും, കുറച്ചുകൂടി മീനുള്ള സ്ഥലത്ത്. അപ്പൊ എന്തായാലും ഒരു ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടി. ഇതുകൊണ്ട് തളർന്നിട്ടില്ല, ഇതൊന്നും കിട്ടിയില്ല എന്ന് വെച്ചിട്ടേ നമ്മൾ തളർന്നിട്ടില്ല. പിന്നെ ഇത് നമുക്കൊരു എന്താ പറയാ, ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം ഒന്നല്ല, നമ്മളെ വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ ഇതിനേക്കാളും നല്ലൊരു രീതിയിൽ തന്നെ അടുത്തേക്ക് ചെയ്യും. ഇതൊരു കുത്തരിയൊന്നല്ല നമുക്ക്. അപ്പോ നല്ല ഉപ്പ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.